നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭീതിയോടെയാണ് ഇപ്പോൾ വയനാടും തൊട്ടടുത്തുള്ള സമീപ പ്രദേശത്തുള്ള ജില്ലകളും കഴിഞ്ഞുകൂടുന്നത്. കാരണം ഉരുൾപൊട്ടൽ ഭീഷണിയിൽ തന്നെയാണ് കേരളത്തിലെ മലയോര മേഖലകളൊക്കെ തന്നെ. പശ്ചിമഘട്ട മലനിരകൾ ഏത് നിമിഷവും ഉരുൾപൊട്ടൽ സാധ്യതയ്ക്ക് വിധേയമായിരിക്കാമെന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ റിപ്പോർട്ട് വന്നതനുസരിച്ച് ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സംസ്ഥാനങ്ങളുടെ, ജില്ലകളുടെ, പ്രദേശങ്ങളുടെ പട്ടികയിൽ 13-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥലം വയനാട് കൂടി ആയതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയെന്ന ജാഗ്രതാ നിർദ്ദേശം കൂടിയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽ മലയിലെ ദുരന്ത ഭൂമിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി സന്ദർശനം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം സന്ദർശനം നടത്താൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ മന്ത്രിസഭാ സമ്മേളനം ഉള്ളതുകൊണ്ട് അദ്ദേഹം അത് മാറ്റിവെക്കുകയായിരുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാന ഓഫീസിലെത്തി അദ്ദേഹം സ്ഥിതിഗതികൾ ഇന്നലെ വിലയിരുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. വയനാട്ടിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി ചേർന്ന് മേപ്പാടി ചൂരൽമല മേഖലയിലേക്ക് എത്തിയത്. ചൂരൽമല മേഖലയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ബെയ്ലി പാലമൊക്കെ തന്നെ സന്ദർശിച്ചു. കാര്യങ്ങൾ, സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. പാലത്തിന്റെ നിർമ്മാണ പുരോഗതിയും സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ സംജാതമായത്. മുഖ്യമന്ത്രി എത്തിയപ്പോൾ മഴ കൂടുകയും ചെയ്തു. സൈന്യം നിർമ്മിച്ച താൽക്കാലിക നടപ്പാലമുണ്ടായിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി മറുകരയിലേക്ക് പോകാനായി തയ്യാറായിരുന്നില്ല. ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം മാത്രം കണ്ട ശേഷം ദുരന്ത ഭൂമിയിൽ നിന്നും മുഖ്യമന്ത്രി തിരികെ മടങ്ങുകയാണ് ചെയ്തത്. കൂടാതെ ക്യാമ്പുകളിൽ കഴിയുന്ന ദുരിതബാധിതരെയും മുഖ്യമന്ത്രി സന്ദർശിക്കുമെന്ന വിവരം ലഭിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മടങ്ങിയതിന് തൊട്ടു പിന്നാലെ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴും ഉരുൾപൊട്ടലിനുള്ള ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് രക്ഷാപ്രവർത്തകരെ അടക്കം വളരെ വേഗത്തിൽ തിരിച്ചിറക്കുന്ന ഒരു നടപടിയും പൊടുന്നനെ കാണാനുണ്ടായി. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് റെഡ് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ പുതുക്കിയതനുസരിച്ച് ഈ 5 ജില്ലകളിൽ റെഡ് അലർട്ട് സാധ്യത കൂടി പറയപ്പെടുകയാണ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനുമാണ് സാധ്യതയുള്ളത്. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വയനാടിന് പിറകെ തന്നെ തൃശൂരിലും ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. തൃശൂരിൽ വടക്കാഞ്ചേരി അകമലയും ഇങ്ങനെ ഒരു ഭീഷണിയിൽ നിൽക്കുന്നു. ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് അധികൃതർ നൽകിക്കഴിഞ്ഞു. ഈ പ്രദേശത്തെ ആളുകളോട് 2 മണിക്കൂറിനകം തന്നെ മാറി താമസിക്കാനാണ് വടക്കാഞ്ചേരി നഗരസഭ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മഴക്കാലമായതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ടെന്നാണ് പരിശോധനയിലൂടെ കണ്ടെത്തിയത്. മഴക്കാലം കഴിയുന്നതുവരെയെങ്കിലും പരമാവധി മാറി താമസിക്കണമെന്നാണ് കുടുംബങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏകദേശം 41 കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. ഇവരോട് മഴക്കാലം കഴിയുന്നതുവരെ ഇവിടെ നിൽക്കണ്ട എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് മൈനിങ് ആൻഡ് ജിയോളജി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് 4 വകുപ്പുകൾ ചേർന്നാണ് പ്രദേശത്ത് സംയുക്തമായ പരിശോധന നടത്തിയത്. ഏത് നിമിഷം വേണമെങ്കിലും ഉരുൾപൊട്ടലുണ്ടാകാമെന്നും മണ്ണിനടിയിലൂടെ ഉറവയുള്ളതിനാൽ അപകട സാധ്യത വളരെ കൂടുതലാണെന്നുമാണ് പരിശോധനാ സംഘം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കുടുംബങ്ങൾക്ക് പ്രത്യേകമായ നിർദ്ദേശം നൽകിയത്. ദുരന്തമുണ്ടായ ചൂരൽമല പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തെ ഇത് കൂടുതൽ ബുദ്ധിമുട്ടേറിയത്, പ്രതിസന്ധിയേറിയതാക്കി മാറ്റിയിട്ടുണ്ട്. പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ജലനിരപ്പ് അതുകൊണ്ട് തന്നെ ക്രമാതീതമായി ഉയർന്നിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂർ DSC നിർമ്മിച്ച താൽക്കാലിക പാലം, അത് വെള്ളത്തിനടിയിലായ ഒരു കാഴ്ച കണ്ടിരുന്നു. പ്രതിപക്ഷ നേതാവ് മുൻ വയനാട് MPയുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തി സന്ദർശനം നടത്തിയിട്ടുണ്ട്. KC വേണുഗോപാലും VD സതീശനും ഇവർക്കൊപ്പം അണിചേരുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളും ചികിത്സയിലുള്ളവരെയും ഒക്കെ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സന്ദർശിക്കാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത്. ന്യൂസ് ഡെസ്ക്, മല്ലി വാർത്താ.